ഹലോ ഫ്രണ്ട്സ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസം ഉണ്ടാക്കി നോക്കാത്തവരായിട്ടും ഇഷ്ടമില്ലാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന രസം പൗഡർ അല്ലാതെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് രസം ഉണ്ടാക്കി നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ മല്ലി എടുത്തിട്ടുണ്ട്, പച്ചമല്ലിയാണ് കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ അളവിൽ തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടീസ്പൂൺ അളവിൽ തന്നെ സാമ്പാറൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. 4 ചെറിയുള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും എടുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്ത് കുതിർത്ത് വച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ തക്കാളിയും പുളിയും നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞ് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ മൺചട്ടിയിലാണ് രസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന രസം മസാല മിക്സ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതുകൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളിയും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ രസം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ രസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ എപ്പോഴും രസം നല്ലതുപോലെ തിളച്ച് വന്ന ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വലിയൊരു പീസ് കായം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ കായം പൗഡർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ 1-5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രസം പൗഡർ ഇട്ടിട്ട് രസം ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടിരിക്കുക ഇതുപോലെ നമ്മൾ വീട്ടിൽ തന്നെ അരച്ചെടുത്ത മസാലകൾ ചേർത്തിട്ട് രസം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ രസം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി അളവിൽ മല്ലിയില കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് രസത്തിനെ ഒന്ന് കടുക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു രസം നമ്മുടെ ദഹനത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ വയറ് നിറയെ ചോറുണ്ണാൻ ഈ ഒരു രസം മാത്രം മതിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.